700 കാലറി ഡയറ്റ് പ്ലാൻ ആണ് പറയുന്നത്. അപ്പം ഡയറ്റ് പ്ലാൻ തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല ഈ ഒരു ഇൻട്രോ കേൾക്കാൻ, കാരണം എല്ലാവർക്കും എന്താന്ന് കാണാനായിരിക്കും ഇഷ്ടം. പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം മാത്രം നിങ്ങൾ വീഡിയോ കാണാം. അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരു 700 കാലറി ഡയറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നു. കാരണം ഇങ്ങനെ ഇത്രയും ലോ കാലറി ആയിട്ട് ഫുഡ് കഴിക്കരുത്, അങ്ങനെ കഴിക്കുന്നത് നന്നല്ല, ലൈക്ക് ഞാൻ എന്തിനാ അത് ചെയ്യുന്നത്, നിർത്തി പൊക്കൂടെ, അങ്ങനെ 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 ഭയങ്കര നെഗറ്റീവ് കമൻസ് വന്നിരുന്നു ആ ഒരു വീഡിയോയ്ക്ക്. ഞാൻ ആ വീഡിയോൻ്റെ അകത്ത് വ്യക്തമായി പറഞ്ഞിരുന്നു 700 കാലറി ഡയറ്റ് പ്ലാൻ സ്ഥിരമായിട്ട് ചെയ്യാനുള്ള ഒരു കാര്യമല്ല. നമ്മളിപ്പം എല്ലാ ദിവസവും ഈ ഒരു 700 കാലറി ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമായ കാര്യം തന്നെയാണ്. അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമല്ല. നമുക്ക് ഒരുപാട് ഡെഫിഷ്യൻസീസ് വരും, ഒരുപാട് പ്രശ്നങ്ങളും വരും. അപ്പം എപ്പോഴാണ് ഈ 700 കാലറി ഡയറ്റ് പ്ലാൻ ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ഒരാഴ്ചയിൽ ഒരു ദിവസം ഒരു ഫുഡ് കുറച്ച് കാലറി കഴിക്കുന്നു. അപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടം അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് വട്ടം അങ്ങനെയൊക്കെ നമുക്കിത് കഴിക്കാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു പെട്ടെന്ന് ഒരു ആവശ്യത്തിന് ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യും. അതല്ലാതെ ഒരു ലോങ് ടേം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല 700 കാലറി എന്നല്ല. ക്രാഷ് ഡയറ്റ്സ് ആയിക്കോട്ടെ, ലോ കാലറി ആയിട്ടുള്ള എന്തായാലും അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അപ്പം ഇടയ്ക്ക് ഒരിക്കൽ ഒരു ദിവസം ചെയ്തത് കൊണ്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. ഇപ്പം 3 മാസം 4 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡെഫിഷ്യൻസീസും പ്രശ്നങ്ങളും വരും. നമ്മളിപ്പം ആഴ്ചയിൽ ഒരിക്കൽ ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ കാലറി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കൽ തന്നെയാണ്. അപ്പം അത് വല്ലപ്പോഴും ചെയ്യുന്നത് കുഴപ്പമില്ല, പക്ഷെ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എടുത്തിരിക്കുന്നത് എഗ്ഗ് വെച്ചിട്ട് എഗ്ഗും കുറച്ച് വെജിറ്റബിൾസും അതേപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സും ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ക്യുക്കായിട്ട് ചെയ്യാവുന്ന. എന്നാൽ നിങ്ങൾക്കറിയാം എഗ്ഗ് ആണ്, എഗ്ഗ് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം പ്രോട്ടീൻ വരുന്നുണ്ട്. വെജിറ്റബിൾസ് ഒരുപാട് ഞാൻ എടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഫ്രൂട്ട്സ് എടുക്കുന്നത് ഒരു ഫൈബർ കണ്ടന്റിന് വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ കാർബോഹൈഡ്രേറ്റിനായിട്ട് നമ്മൾ ഒന്നും തന്നെ എടുക്കുന്നില്ല. പക്ഷെ വളരെ ക്യുക്കായിട്ടുള്ള, ലെസ് കാലറീസ് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കാം. ഞാനിവിടെ ഒണിയൻ ആൻഡ് ടൊമാറ്റോ, പിന്നെ അതേപോലെ തന്നെ മല്ലിയില മാത്രം എടുക്കുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് ചില്ലി അല്ലെങ്കിൽ പെപ്പർ പൗഡർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ വളരെ കുറച്ച് ഗരം മസാല, ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അതേപോലെ തന്നെ കുറച്ച് ഉപ്പുമാണ് ഇതിൻ്റെ അകത്ത് ഇടുന്നത്. വളരെ കുറച്ച് ഓയിലിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന കുറച്ച് ഓയിൽ ഞാൻ തുടച്ച് കളഞ്ഞു. അതിനുശേഷം വളരെ കുറച്ച് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളും ഓയിൽ കുറവായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ അകത്തോടെ 2 എഗ്ഗാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത് ഒരാൾക്കുള്ള ക്വാണ്ടിറ്റി ആണ് ഈ 2 എഗ്ഗ് എന്ന് പറയുന്നത്. 2 എഗ്ഗും അതിലുള്ള വെജിറ്റബിൾസും ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയാണ്. 1/2 ഒണിയൻ അതേപോലെ തന്നെ 1/2 ടൊമാറ്റോ അതുപോലെ മല്ലിയില, അതാണ് ഒരാൾക്കുള്ള ക്വാണ്ടിറ്റി. ഇതിൻ്റെ അകത്ത് കൂടുതലുണ്ട്, കാരണം ഞാനിവിടെ ഒരുമിച്ച് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത്. ഇനി ഞാൻ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തേക്കുന്നത് പിയറും അതുപോലെ തന്നെ ബ്ലൂബെറി ആണ്. ഇതൊന്നും നിർബന്ധമല്ല, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഇനി അല്ല, ഫ്രൂട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ആയാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഒരു 11 നേരമാകുമ്പോൾ ഞാൻ കഴിച്ചിട്ടുള്ളത് ഒരു ബനാനയാണ്. ഈ ബനാന മുഴുവനായിട്ട് ഞാൻ കഴിക്കുന്നില്ല, കാരണം ഇത് വലിയ ഒരു ബനാനയാണ്. അപ്പോൾ അതിൻ്റെ 1/2 ആണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഈ ഒരു കാലറിക്കകത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ഫില്ലിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും, നമുക്ക് അങ്ങനെ പെട്ടെന്ന് വിശക്കില്ല, ലെസ് കാലറീസ് ആയാലും. ലഞ്ചിന് ഞാൻ എടുത്തിരിക്കുന്നത് റൈസും ഒരു കറിയും ആണ്. അപ്പം ഞാനിവിടെ എടുക്കുന്നത് ഒരു നോർമൽ നമുക്കിവിടെ അവൈലബിൾ ആകുന്ന ഒരു റൈസ് ആണ്. ഏറ്റവും നല്ല റൈസ് എന്ന് പറയുന്നത് റെഡ് റൈസ് അതുപോലെ ബ്രൗൺ റൈസ് ഒക്കെയാണ്. കാരണം റൈസിൻ്റെ അകത്ത് കാലറീസ് വൈസ് നോക്കുവാണെങ്കിൽ നമ്മൾ 100 ഗ്രാം റൈസ് ആണ് എടുക്കുന്നത്, അതിൻ്റെ അകത്ത് കാലറീസ് സെയിം ആയിരിക്കും, പക്ഷെ ഫൈബർ കണ്ടൻറ്റ് കുറച്ച് കൂടുതലായിരിക്കും, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് റൈസ് എടുക്കാം, കാരണം വളരെ കുറച്ച് റൈസാണ് ഞാൻ എടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു ചപ്പാത്തി എടുത്താലും ഓൾമോസ്റ്റ് സെയിം കാലറീസ് തന്നെയാണ് വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ചോയ്സ് പോലെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനൊരു മത്തങ്ങ വെച്ചിട്ടുള്ള ഒരു കറിയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാനൊരു മത്തങ്ങ എടുത്തിട്ടുണ്ട്.
ഇതിലോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. കലോറി കുറഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന കാരണം തന്നെ നമ്മൾ ഓയിൽ എടുക്കുമ്പോൾ എപ്പോഴും കുറച്ചെടുക്കുക, ബാക്കി എല്ലാം നമുക്ക് എടുക്കാം, ഓയിൽ മാത്രം വളരെ കുറവായിട്ട് എടുക്കാം. അപ്പം കുറച്ച് ഓയിലിലോട്ട് ഞാൻ ഉണിയൻ വഴറ്റുന്നുണ്ട്, അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഇടുന്നുണ്ട് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാനായിട്ട്. അതിനുശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നു. അവസാനം ഇടാനുള്ള മല്ലിയില ഞാൻ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇവിടെ ഞാൻ പ്രോൺസ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പൾസസ് ആണ്, ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പൾസസ് ആഡ് ചെയ്യാം. ഞാനിവിടെ പ്രോൺസ് എടുത്തുവെന്ന് മാത്രം, ഇനിയല്ല, നിങ്ങൾക്ക് ചിക്കൻ എടുക്കണമെങ്കിൽ ചിക്കൻ എടുക്കാം. എന്താണ് നിങ്ങൾക്ക് ഒരു പ്രോട്ടീൻ സോസിന് എന്താണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാലും എടുക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മല്ലിപ്പൊടി, അതേപോലെ മുളക് പൊടി, പിന്നെ ഗരം മസാല, ഇതൊക്കെ ഇടുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ സാധാരണ നിങ്ങൾ കറി ഉണ്ടാക്കുമ്പോൾ ഇടുന്ന അളവെടുക്കാം. ഞാൻ എൻ്റെതായ അളവിലാണ് എടുക്കുന്നത്. ഇനി നമ്മളൊരു തക്കാളിയാണ് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ തക്കാളിക്ക് പകരം ഒരു തക്കാളിയുടെ ഒരു പേസ്റ്റ് എടുക്കുന്നു എന്ന് മാത്രം. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന പ്രോൺസും അതേപോലെ തന്നെ മത്തങ്ങയും ആഡ് ചെയ്തതിന് ശേഷം നന്നായി അടച്ചു വെച്ച് നമ്മളത് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഇതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നു. അതിനുശേഷം അത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ 100 ഗ്രാം റൈസാണ് എടുക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഏത് റൈസ് എടുത്താലും അത് വിഷയമല്ല. എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം ബ്രൗൺ റൈസ് അല്ലെങ്കിൽ റെഡ് റൈസ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഓർ നിങ്ങൾക്ക് ചപ്പാത്തി എടുക്കണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു റൈസ് എടുത്തു എന്ന് മാത്രം. ഒരു 4:30 ആയപ്പം ഒരു ചായയൊക്കെ കുടിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ഫ്രൂട്ട്സ് എടുത്തിരിക്കുന്നത് വാട്ടർമെലൻ ആണ്. ഇത് ജ്യൂസായിട്ടും നിങ്ങൾക്ക് എടുക്കാം. ജ്യൂസായിട്ട് കുടിക്കണം എന്നുണ്ടെങ്കിൽ ഷുഗർ ഇല്ലാതെ നമുക്ക് ഇത് ജ്യൂസായിട്ടും എടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു നമ്മൾ ചെറിയ ചെറിയ മീലായിട്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ ലെസ് കാലറീസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് വിശക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. എന്നാൽ വാട്ടർമെലൻ ഒക്കെ വളരെയധികം കാലറി കുറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ടുമാണ്. ഇനി ഞാനൊരു സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതൊരു സ്വീറ്റ് പൊട്ടേറ്റോ, എഗ്ഗും അതേപോലെ വെജിറ്റബിൾസും എല്ലാം വെച്ചിട്ടുള്ള ഒരു സാലഡാണ്. സ്വീറ്റ് പൊട്ടേറ്റോ നിങ്ങൾക്കറിയാം അതിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റും ഫൈബറും ആണ്. അപ്പം ഇനി സ്വീറ്റ് പൊട്ടേറ്റോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഉരുളക്കിഴങ്ങായാലും എടുക്കാം. അതിൻ്റെ അകത്ത് ഫൈബർ കണ്ടൻറ്റ് കുറച്ച് കുറവാണെന്ന് മാത്രം. അപ്പോൾ ബാക്കി വെജിറ്റബിൾസ് ഉള്ളതുകൊണ്ട് അതൊരു കുഴപ്പമായിരിക്കില്ല. അപ്പം നമുക്ക് കാർബോഹൈഡ്രേറ്റിനാണ് നമ്മൾ സ്വീറ്റ് പൊട്ടേറ്റോ എടുക്കുന്നത്, അതേപോലെ പ്രോട്ടീൻ സോസിനാണ് നമ്മൾ എഗ്ഗ് എടുക്കുന്നത്, അതേപോലെ വെജിറ്റബിൾസ്, ഫൈബറിന് നമ്മൾ വെജിറ്റബിൾസ്. അപ്പോൾ ഒരു എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു ലെസ് കാലറീസ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണിത്. അപ്പോൾ വെജിറ്റബിൾസിന് ഞാൻ എടുത്തിരിക്കുന്നത്
ഞാൻ കുറച്ച് ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ലെറ്റ്യൂസും, പിന്നെ മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ റെഡ് ക്യാബേജ് എടുക്കുന്നു, അതേപോലെ അണിയൻ, അതേപോലെ തന്നെ ടൊമാറ്റോ. ഇത്രയാണ് ഞാൻ വെജിറ്റബിൾസ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിന് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സാലഡിന് ഈ വെജിറ്റബിൾസ് ആണ് ഞാൻ നോക്കിയിട്ട് ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. വേറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പം അതിൻ്റെ രുചിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഈ വെജിറ്റബിൾസ് എല്ലാം ഈ ഒരു സാലഡിന് നന്നായിട്ട് പോകുന്നതാണ്. ഇതിലോട്ട് ഞാൻ യോഗേട്ട്, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേറെ ഒരു ഇത് കാണാം. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗേട്ടിൻ്റെ തന്നെ വേറൊരു ഫോമാണ്. അപ്പം നിങ്ങൾക്ക് ഉള്ളത്, നിങ്ങൾക്ക് തൈര്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കട്ടി തൈര് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി വാട്ടറി ആയിട്ട് പോവും. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഒരു ഹാഫ് ലെമൺ ആഡ് ചെയ്യുന്നുണ്ട്, ചെറുനാരങ്ങ പുളിക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പും വളരെ കുറച്ച് ഒലീവ് ഓയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഒലീവ് ഓയിൽ ഹെൽത്തി ആണ്, അത് മാത്രമല്ല ഈ ഒരു സാലഡിന് ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി നല്ലതാണ്. പിന്നെ ഞാൻ ഗാർലിക് ആഡ് ചെയ്യുന്നുണ്ട്. രണ്ട് വലിയ അല്ലിയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നത്. ഈ ഒരു സാലഡും പറഞ്ഞ പോലെ തന്നെ രണ്ടാൾക്കുള്ള ക്വാണ്ടിറ്റി ആണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ ഒരാളാണ് കഴിക്കുന്നതെങ്കിൽ ഇതെല്ലാം ഹാഫാക്കി എടുക്കാവുന്നതാണ്. ഒണിയനൊക്കെ ഞാൻ ഹാഫാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ അതിൽ നിന്നും പകുതിയാക്കണം. പിന്നെ ഇനി കുറച്ച് കുരുമുളക് എരിവിന് വേണ്ടി ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇനി എഗ്ഗ്, ഇതിപ്പോൾ രണ്ട് എഗ്ഗ് ഉണ്ട്, ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു എഗ്ഗായിട്ട് എടുക്കാവുന്നതാണ്. എഗ്ഗ് വളരെ ചെറിയ പീസാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് കട്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ നല്ലതാണ്. എഗ്ഗ് യോക്ക് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, പക്ഷെ ഞാൻ അവോയ്ഡ് ചെയ്യുന്നില്ല, ഞാൻ അതും എൻ്റെ കൂടെ എടുക്കുന്നുണ്ട്. സ്വീറ്റ് പൊട്ടേറ്റോ, നമ്മൾ പുഴുകിയ സ്വീറ്റ് പൊട്ടേറ്റോയും ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു, പകരം പൊട്ടേറ്റോ ആയാലും എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൊട്ടറ്റോ എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പൊട്ടറ്റോ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഇതിന് പകരം ഇതിൻ്റെ കൂടെ വല്ല ചപ്പാത്തിയോ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും ഒരു കാർബോഹൈഡ്രേറ്റ് കഴിച്ചാലും മതി. ഞാൻ ഇനി ഇതിൻ്റെ കൂടെ വേറെ ഒരു കാർബോഹൈഡ്രേറ്റ് ഒന്നും കഴിക്കുന്നില്ല, ഈ ഒരു സാലഡ് മാത്രമാണ് ഡിന്നറിന് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഹാഫ് പോർഷനാണ് ഞാൻ കഴിക്കാൻ എടുക്കുന്നത്. ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.